മനോഹരമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ദൈവവചനവുമായി നിങ്ങളോടുകൂടെ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനം മിനിസ്ട്രീസിൻ്റെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതോടുകൂടി നിങ്ങളുടെ അരികിലേക്ക് ഈ പ്രോഗ്രാം എത്തിച്ചു തരുന്ന മലയാളം TV അതിന് ചുമതലക്കാർ, അവരെ ഞാൻ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് നാം ഈ ക്ലാസ്സുകളിൽ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമ്മളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതിശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ നിലപാടെന്താണ് എന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ വ്യക്തമാക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്ന 3.5 വർഷക്കാലങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തു നിന്നിരുന്നതായ സമൂഹം എന്ന് പറയുന്നത് പരീശന്മാരും സാധൂക്യരും ശാസ്ത്രിമാരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ, പുരുഷാരത്തോട് ദൈവവചനം പങ്കിടുമ്പോൾ, നിത്യജീവന്റെ തേൻമൊഴികൾ കർത്താവിങ്കിൽ നിന്ന് കേൾക്കുവാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമ്പോൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങളിലെല്ലാം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിക്കെതിരായിട്ട് കർത്താവ് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെയും 20-ാം വാക്യത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരെയും കർത്താവ് അവിടെ കൊണ്ടുവരികയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചത് പ്രധാനമായും ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി എന്നുള്ളതായ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അത് വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുമ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം, തിരുവെഴുത്തുകളുടെ പ്രാധാന്യം കർത്താവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നാം ഈ പരിഷ്കൃത 100-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു. എല്ലാ നിലകളിലും സാങ്കേതിക വിദ്യകൾ അതിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. വേദപുസ്തകം അച്ചടിച്ച താളുകളിൽ നിന്നും ഇലക്ട്രോണിക് സംവിധാനങ്ങളിലേക്ക് മാറി ലോകത്തിൽ എവിടെയിരിക്കുന്ന ഒരാളിനും ഈ ദൈവവചനം എത്തുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയോടെ സാമീപ്യമുള്ളതായ ആളുകൾക്ക് ദൈവവചനം വ്യത്യസ്തങ്ങളായ നിലകളിൽ എത്തിപ്പിടിക്കുവാനുള്ളതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇന്നും ലോകത്തിൻ്റെ നിരവധി രാജ്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം പോലും ജീവിതത്തിൽ കാണുവാൻ അവസരം ലഭിക്കാത്തതായ ആയിരങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഇവിടെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒന്നാമതായിട്ട് വചനത്തോടുള്ള ബന്ധത്തിലെ നമ്മുടെ മനോഭാവം വചനത്തെ അംഗീകരിക്കുവാനുള്ളതായ നമ്മുടെ മനോഭാവമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളത് നാം അംഗീകരിക്കണം. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടി നൽകി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവദാസന്മാർ കാലാകാലങ്ങളിൽ എഴുതി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം ഭാഗത്ത് നാം കാണുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഓരോ കാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പഴയ നിയമം ആ നിലകളിൽ നാം കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ആ സുവിശേഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായും നിൽക്കുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയും പിന്നെ പൗലൂസ് മുഖേന ലഭിച്ചതായ പൗലൂസ് മുഖേനയും പത്രോസ് മുഖേനയും യോഹന്നാൻ, യാക്കോബ്, യൂദ തുടങ്ങിയതായ വ്യക്തികളിലൂടെയൊക്കെ ലഭിച്ച മനോഹരമായ ഈടുറ്റ ലേഖനങ്ങൾ, അതിനുശേഷമായിട്ട്
യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ ശിഷ്യനായിരുന്ന യോഹന്നാനോ ലഭിച്ചതായ ദർശനത്തോടുള്ളതായ ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് വേദപുസ്തകത്തെ നാം കാണുന്നത്. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ വേദഭാഗങ്ങൾ ദൈവനിശ്വാസ്യമാണെന്ന് നാം വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ വെച്ചോ, വിവിധ നിലകളിലുള്ളതായ അല്ലെങ്കിൽ വിവിധ നിലവാരത്തിലുള്ള വ്യക്തികൾ ആണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നാം അറിയണം. അത് നമുക്കിടെ ഗുണത്തിനു വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. അത് നാം അംഗീകരിക്കേണ്ടതായ വസ്തുതയാണ്. രണ്ടാമതായിട്ട്, വചനത്തെ നാം ബഹുമാനിക്കേണ്ടവരാണ്. വാസ്തവത്തിൽ ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തോടുള്ളതായ ആളുകളുടെ ബഹുമാനം കുറയുകയാണ്. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസംബന്ധമായ വിഷയങ്ങളോടും മനുഷ്യൻ്റെ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. തങ്ങളെ തന്നെ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചോ അനുയായികളെ കൂട്ടി വലിയ വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്ന ആളുകൾ. ഈ കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിൽ ഒരാൾ ദൈവത്തെ പിടികൂടിയത്. സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷമായിട്ടോ ആയിരക്കണക്കിന് പോലീസുകാരും പട്ടാളവും എല്ലാം ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സങ്കേതത്തിൽ 15,000-ലധികം ആളുകളെ താൻ താമസിപ്പിച്ചിരുന്നു. അവരുടെ കയ്യിൽ ബോംബ് ഉൾപ്പെടെയുള്ളതായ ആയുധങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു. വളരെ 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 ശ്രമകരമായ രീതിയിലാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത്. ഞാൻ ഇതുപോലെയുള്ളതായ ആൾ ദൈവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ജനം വാസ്തവത്തിലുള്ള ദൈവത്തെങ്കിൽ നകന്നിട്ടോ ഇതുപോലുള്ളതായ ആളുകളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചോ അവർ പറയുന്നതെല്ലാം അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല എന്ന് നാം ഓർക്കണം. വചനത്തെ നാം ബഹുമാനത്തോടുകൂടി കാണേണ്ടതാണ്. വചനത്തെ ബഹുമാനത്തോടുകൂടി ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ആദരവോടുകൂടി വേണം നാം സമീപിക്കുവാൻ. ഒരു സഭാവിഭാഗമാണ് ക്വയ്ക്കേഴ്സ് എന്ന് പറയുന്ന സഭാവിഭാഗം. ക്വയ്ക്കേഴ്സ് എന്ന പേരുണ്ടായത് തന്നെ അവർ വിറയ്ക്കുന്നവർ എന്നുള്ള നിലയിലാണ്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിറയ്ക്കുമായിരുന്നു. ജോർജ് ഫോക്സ് ആണ് ക്വയ്ക്കേഴ്സ് സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാപകനായി അറിയപ്പെടുന്നത്. ക്വയ്ക്കേഴ്സിൻ്റെ സ്ഥാപകനായിരുന്ന ജോർജ് ഫോക്സിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, അദ്ദേഹം ദൈവവചനം എടുക്കുന്ന സമയത്ത് ദൈവവചനത്തിന് മുമ്പിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ശക്തമായി വിറയ്ക്കുമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, കേവലം ഒരു മനുഷ്യനായ ഞാൻ ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ പോകുമ്പോൾ ഉള്ളതായ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അതിനോടുള്ളതായ ആദരവോടും അതിനുള്ള ബഹുമാനവും കൊണ്ട് അദ്ദേഹം വിറയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറിൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. നവീകരണ വീരനായിരുന്നു മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്രകാരം വായിച്ചു, മനുഷ്യനെ അദ്ദേഹം ഭയപ്പെട്ടില്ല. വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി കത്തോലിക്ക സഭയുടെ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത് എഴുതി വെക്കുന്ന സമയത്ത് അദ്ദേഹം സഭയുടെ മേലധികാരികളെ ഭയപ്പെട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന ഒന്നുണ്ട്, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ വചനത്തോടുള്ളതായ ബഹുമാനം, ദൈവത്തിൻ്റെ വചനത്തോടുള്ളതായ നമ്മുടെ ആദരവ് ഒരിക്കലും നഷ്ടമാകാതെ നാം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വചനം അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിന് കാലാകാലങ്ങളിലുള്ളതായ മനുഷ്യനോട് ദൈവത്തിന് പറയുവാനുള്ള കാര്യങ്ങളാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലുമുള്ളതായ മനുഷ്യനോട്, അല്ലെങ്കിൽ പരിഷ്കാരം എത്ര വർദ്ധിച്ചാലും സാങ്കേതിക വിദ്യകൾ എത്രമാത്രം വർദ്ധിച്ചാലും ഏതെല്ലാം സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ മാറിയാലും അവനോട് സംസാരിക്കുവാൻ ദൈവത്തിനൊരു സന്ദേശമുണ്ട്. അവൻ്റെ മുമ്പിൽ വെക്കുവാൻ ദൈവത്തിനൊരു ദൂതുണ്ട്. അത് ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നാം അറിയണം. നാം വചനം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. വചനം എന്തു പറയുന്നുവോ, അല്ലെങ്കിൽ വചനം എന്ത് കൽപ്പിക്കുന്നുവോ, വചനത്തിലൂടെ എന്തരുളി ചെയ്തിരിക്കുന്നുവോ, അതിനെ അനുസരിക്കുവാനുള്ളതായ ബാധ്യത മനുഷ്യനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. നാലാമതായിട്ട്, നാം വചനത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. നാം യൂദയുടെ ലേഖനത്തിലെ പ്രകാരം കാണുന്നു, വിശ്വാസത്തിനുള്ളതായ പോരാട്ടം എന്നുള്ളതായ നിലയിൽ യൂദ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവമക്കളുടെ ചുമതലയാണ്. ഇന്ന് ദൈവവചനം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വചനം പ്രസംഗിക്കുന്ന അനേക ആളുകൾ തങ്ങൾക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ തങ്ങളുടേതായ സ്ഥാപിത താല്പര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് അനുകൂലമായ നിലയിൽ വചനത്തെ വ്യാഖ്യാനിച്ചോ
വചനത്തെ കോട്ടിമാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. വളരെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണിതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ സത്യവചനം എന്ന് പറയുന്നതിനെ അതിൻ്റെതായ നിലയിൽ സംരക്ഷിക്കുവാൻ, അതിൻ്റെതായ നിലയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, അതിൻ്റെതായ നിലയിൽ നിലനിർത്തുവാനുള്ള ബാധ്യത വാസ്തവമായി ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളുടെ ചുമതലയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. കാരണം അതും ഇതും പറയുവാനുള്ള ദൈവത്തിൻ്റെ ഒരു വചനത്തിലെ ഒരു ഭാഗം എടുത്തിട്ട്, ഒരു വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംശം എടുത്തിട്ട് അതിൽ നിന്നും ഒരു ഉപദേശം സ്ഥാപിച്ച് അത് അടിസ്ഥാന ഉപദേശമായി കൊണ്ടുവരുവാനൊക്കെ ആളുകൾ കാണിക്കുന്ന തത്രപ്പാടുകൾ, ബദ്ധപ്പാടുകളൊക്കെ കാണുമ്പോൾ നാം ഓർക്കണം, സത്യവചനം എന്ന് പറയുന്നതിനെ അതിൻ്റെതായ നിലയിൽ അപ്പോസ്തലൻ പൗലൂസ് ഉൾപ്പെടെയുള്ളതായ ദൈവദാസന്മാരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം, പൗലൂസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത്. അപ്പോൾ കർത്താവിങ്കിൽ നിന്ന് നമുക്ക് വേണ്ടി പൗലൂസ് ഏറ്റുവാങ്ങി തന്നു എന്നുള്ളത് നാം ഓർക്കണം. അതിനെ സംരക്ഷിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ ദൈവവചനത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദൈവമക്കളാണ് നമ്മുടെ ചുമതലയാണ്. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. വചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഘോഷിക്കുവാനും നമുക്ക് ചുമതലയുണ്ട്. കാരണം ഇന്ന് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ പേരിൽ നടക്കുന്ന പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൂ, അവിടെ വചനമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മറ്റ് പല ബിസിനസ്സുകളാണ്. 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരവും ഒക്കെ ദൈവവചനത്തിന് വേണ്ടി സമയം കൊടുത്താൽ ആ ഒരു വചനത്തിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ലഭിക്കുന്ന സമയത്തിനകത്ത് ഒരു കഥ പറഞ്ഞു, ആ കഥയിൽ നിന്ന് വേറൊരു കഥയിലേക്ക് പോയി, ആ കഥയ്ക്ക് ശേഷം വേറൊരു കഥ, ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്തതായ അമ്മൂമ്മ കഥകളൊക്കെ ചേർത്തിണക്കി കർണരസമായിട്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ശ്രോതാക്കളെ കുറേ നേരം പൊട്ടിച്ചിരിപ്പിക്കുന്ന നിലയിലൊക്കെ വചന ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവവചനത്തിൻ്റെ ഗൗരവം വിട്ടുകളയുന്നതായ നിലയിൽ ഒരിക്കലും കുഴപ്പമുള്ള കാര്യമല്ല. ഉപമകൾ പറയുന്നതിൽ കുഴപ്പമില്ല, ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. ആ കാരണം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് മാതൃക. ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ പഠിപ്പിക്കുമ്പോൾ താൻ ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സംഭവ്യമല്ലാത്തതായ കഥകൾ സംഭവിക്കുന്നു എന്നുള്ളതായ നിലയിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു കൂട്ടർ, അദ്ദേഹം വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ മരിച്ചവരെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ തളർവാദക്കാരൻ എഴുന്നേറ്റു, അല്ലെങ്കിൽ ചെവി ബധിരനായിരുന്നവൻ കേട്ടു, കണ്ണിന് കാഴ്ചയില്ലാത്തവൻ അവന് കാഴ്ച ലഭിച്ചു എന്ന് പറയുന്നതായ വീര്യപ്രവർത്തികളുടെ പട്ടിക അവതരിപ്പിക്കും. പക്ഷെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും നടക്കുന്നുമില്ല. ഇത് വേറൊരു കൂട്ടരുടെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, വേറൊരു കൂട്ടം ആളുകൾ യാത്രാ വിവരണങ്ങൾ ഇറക്കുകയാണ്. കാര്യം അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ, അവിടെ പോയ കാര്യങ്ങൾ, അവിടെ പ്ലെയിനിൽ കയറിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് വിലയേറിയ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം കുറച്ചു കളയുന്ന ആളുകളുണ്ട്. നാം വാസ്തവത്തിൽ ഓർക്കണം, പൗലൂസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ ശ്രമിക്കുവാൻ തിമോത്തിയോസിനോട് പൗലൂസ് പറയുന്നു. ദൈവമക്കളെ, വചനത്തിൽ കൂട്ടിയേർക്കേണ്ട ആവശ്യമില്ല, വചനം അതിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ് അതെന്നുള്ളതായ നിലയിൽ. മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, അത് പോയതുപോലെ മടങ്ങി വരികയില്ല. അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ അത് ചെന്നിട്ട് അത് ക്രിയ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തി തീർത്തിട്ട് മാത്രമേ വചനം മടങ്ങി വരികയുള്ളൂ എന്നുള്ളത് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവവചനത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് യാതൊന്നും കൂട്ടിയേർക്കേണ്ട കാര്യമില്ല. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് ആളിനെ ഉയർത്തുവാനുള്ളതായ സ്ഥലമല്ല, അല്ലെങ്കിൽ വ്യക്തിയുടെ ഏതെങ്കിലും വീരകൃത്യങ്ങൾ ഇറക്കി വയ്ക്കുവാനുള്ളതായ സ്ഥലമല്ല. സംഭവ്യമല്ലാത്ത, നടക്കാത്ത കെട്ടുകഥകളും അല്ലെങ്കിൽ ആളുകൾ കേൾക്കുമ്പോൾ അവർക്ക് അതിശയം തോന്നുന്ന നിലയിലുള്ളതായ വ്യാജ ചരക്കുകൾ ഇറക്കി വയ്ക്കുവാനുള്ള സ്ഥലമല്ല ആത്മീയ ശുശ്രൂഷയുടെ വേദികളെന്ന് നാം ഓർക്കണം. ദൈവവചനം പറയുവാനുള്ളതായ വേദി, അത് ദൈവവചനത്തിന് മാത്രമുള്ളതാണെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റ് യാതൊന്നിനും അവിടെ സ്ഥാനമില്ല, അവിടെ യാതൊരു ചരക്കുകളും അവിടെ ക്രയവിക്രയം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. നമ്മുടെ യാതൊരു കൂട്ടുകൃഷിയും അതിനോട് ചേർക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത് തന്നെ. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് 20-ാം വാക്യത്തിലേക്ക് വരാം. കർത്താവ് അവിടെ പറയുന്നത് ഇപ്രകാരമാണ്,
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു സമൂഹത്തിലെ ആദരണീയരായ രണ്ട് ഗ്രൂപ്പിനെ അവിടെ കൊണ്ടുവരികയാണ്. അന്നത്തെ യഹൂദ സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ വളരെ ആദരവോടുകൂടി വീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ കൂടിയവരാണ്, ഞങ്ങൾ ഭക്തിയിൽ വളരെ മുമ്പിലാണ്, ഞങ്ങൾ ആത്മീയരാണ്, സൂപ്പറാണ് എന്നുള്ള നിലയിൽ നടക്കുന്ന രണ്ട് വിഭാഗത്തെ കർത്താവ് ഇവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവ് ഈ ഇവരോട് പറയുമ്പോൾ പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം, സർപ്പാസ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് പൂർണ്ണതയുള്ളതല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല എന്ന് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് താൻ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നതായിരിക്കണം നിങ്ങളുടെ നീതി. മാനുഷികമായ പ്രവൃത്തി കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് നാം നേരത്തെ നീതി എന്നുള്ളതായ വിഷയം ഭാഗ്യാവസ്ഥയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചതാണല്ലോ. ഇവിടെ ചുങ്കക്കാരൻ പരീശൻ എന്നുള്ളതായ ഒരു ഭാഗം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18 നമുക്ക് കാണാൻ കഴിയും. കർത്താവ് മനോഹരമായ ഒരു ദൃഷ്ടാന്തം പരീശനോടുള്ള ബന്ധത്തിൽ, ചുങ്കക്കാരനെയും പരീശനെയും കൂടെ ഒരുമിച്ച് ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നതിനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അവിടെ നാം പരീശനെ കാണുന്നുണ്ട്. പരീശന്റെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവന്റെ അവസ്ഥയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ചുങ്കക്കാരൻ എന്ന് പറയുന്നത് റോമാ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ്. യഹൂദന്മാർക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ചുങ്കക്കാർ. ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, പണമുണ്ടാക്കണം, പണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ടാക്സ് കളക്ടേഴ്സ്. റോമാ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതിൽ കൂടുതലാണ് ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഹൂദന്മാർ ഇവരെ വെറുത്തിരുന്നു. തങ്ങൾ യഹൂദ സമൂഹത്തിൽ നിന്ന് ഉള്ള ആളുകൾ ഈ ചുങ്കം പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരുണ്ട്, നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവർ സ്വന്തം സമൂഹത്തിലുള്ള, അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും നിന്ദ്യരായി മാറി എന്നുള്ളതാണ്. കാരണം അവർ യഹൂദന്മാരോട് കൂടുതലായി ചാർജ് ചെയ്യുന്നു, മാത്രമല്ല റോമിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. റോമിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അന്യായമായി അവർക്ക് ടാക്സ് മേടിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ധനവാനാകാനുള്ളതായ കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഇവർ ചെയ്യുകയാണ്. ടാക്സ് കളക്ട് ചെയ്യുന്നു, റോമിനുള്ളത് റോമിന് കൊടുക്കുന്നു, അന്യായമായി മേടിച്ചത് അവരുടെ കയ്യിൽ തന്നെ അവർ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സക്കായിയോട് സംസാരിക്കുമ്പോൾ, സക്കായിക്ക് മാനസാന്തരം, വാസ്തവമായ മാനസാന്തരം സക്കായിക്കുണ്ടായപ്പോൾ സക്കായി കർത്താവിനോട് പറഞ്ഞു, ഞാൻ അന്യായമായി മേടിച്ചതെല്ലാം ഞാൻ ഇരട്ടി ഞാൻ മടക്കി കൊടുത്തേക്കാം. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ സക്കായി സമ്മതിക്കുകയാണ്, ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് മേടിച്ചതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്ന രീതിയിൽ സക്കായി ഇവിടെ താഴുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പരീശൻ എന്ന് പറയുന്ന ആളിനെ അവൻ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ചുങ്കക്കാരൻ കവിണ്ണു വീണു പ്രാർത്ഥിച്ചു. അവന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ അകൃത്യഭാരം, പാപഭാരം അവനെ അതിനനുവദിക്കുന്നില്ല. അത്രമാത്രം അവൻ്റെ തല ഉയർത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ പരീശൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ ആത്മഗതം എന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഇവൻ പ്രാർത്ഥിക്കുകയാണെന്ന്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നോട് തന്നെ ആത്മഗതമായിട്ട് പറയുകയാണ്. അവൻ തന്നോട് തന്നെ സംസാരിക്കുകയാണ്, ദൈവത്തോടല്ല അവൻ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം, പ്രാർത്ഥന എപ്പോഴും ദൈവത്തോടാണ്. എന്നാൽ ഈ പരീശന്റെ പ്രാർത്ഥന തന്നോട് തന്നെയാണ്. അതിനിടയ്ക്ക് അവൻ ദൈവമേ എന്ന് വിളിച്ചു എന്നുള്ളത് ശരിയാണ്, എങ്കിലും തന്നോട് തന്നെയാണ് പറയുന്നത്, ഞാൻ ഇവനെ പോലല്ല, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്നതിനെല്ലാം ഞാൻ 10% കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവൻ വന്നതുപോലെ മടങ്ങിപ്പോയി. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പരീശൻ യഹൂദ സമൂഹത്തിൽ ഇവൻ എപ്പോഴും ഉന്നത നിലവാരത്തിൽ നിൽക്കുകയാണ്. കാരണം സാധാരണക്കാരന് എത്തപ്പെടുവാൻ കഴിയാത്ത ഒരു ജീവിത ശൈലി മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ആളുകൾ ഇയാളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഭക്തനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ആളുകൾ ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത്. കാര്യം അതുപോലെ ഭക്തിയുടെ പ്രകടനമാണ്. യഹൂദന്മാരുടെ ഇടയിൽ വളരെ രസകരമായ ഒരു ചൊല്ലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ശൈലി പോലെ അവർ പറയുമായിരുന്നു, സ്വർഗത്തിൽ
രണ്ട് പേര് പോകുന്നെങ്കിൽ, രണ്ട് പേര് സ്വർഗത്തിൽ പോകുന്നെങ്കിൽ അതിലൊന്ന് ഒരു പരീശനായിരിക്കും, മറ്റവൻ ഒരു ശാസ്ത്രിയായിരിക്കും എന്നുള്ളതാണ് ദേഹൂതന്മാരുടെ ഇടയിലെ ഒരു ശൈലിയാണ്. അപ്പോൾ സ്വർഗത്തിൽ ഉറപ്പായി രണ്ടു പേർക്ക് പോകാൻ ചാൻസ് കിട്ടിയാൽ അതിലൊരുത്തൻ പരീശന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും, ഒരുത്തൻ ശാസ്ത്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുമെന്ന് യഹൂദ സമൂഹം വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഈ ശൈലി പോലെ പറയുമായിരുന്നു. അപ്പോൾ ഓർത്തോണം, ജനങ്ങൾ ഇവരെ കണ്ടിരുന്ന ഏത് നിലവാരത്തിലാണ്? ഇവർ ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്നവർ എന്നുള്ള നിലയിലാണ്. അവരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അവരുടെ ന്യൂനതയിലേക്കാണ് കർത്താവ് അവിടെ വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ശാസ്ത്രി എന്നുള്ളതാണ് രണ്ടാമത്തെ ആള്. ശാസ്ത്രിയെക്കുറിച്ച് പറയുന്നത് യഹൂദ സമൂഹത്തിൽ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ. ഇവർ പ്രധാനമായിട്ടും പഴയ നിയമത്തിൽ നാം ഇവരെ കാണുന്നത് ലേവി ഗോത്രത്തോട് ബന്ധപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പുരോഹിത വർഗത്തോട് ബന്ധപ്പെട്ട് ആ നിലയിലുള്ള ആളുകളായിരുന്നു ശാസ്ത്രിമാർ. എന്നാൽ ഈ ശാസ്ത്രിമാരിൽ രണ്ട് വിധത്തിലുള്ളതായ ശാസ്ത്രിമാരുണ്ട്. ഒന്ന്, ഭരണപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അവർക്ക് സഹായകമായ നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടം ശാസ്ത്രിമാരുണ്ട്. അതാണ് എസ്രായുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എസ്രായുടെ പുസ്തകം 4:8 രായസക്കാരനായ ഷിംഷായി എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഇതുപോലുള്ളതായ ശാസ്ത്രിയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ശാസ്ത്രിയാണ്. എന്നാൽ പൊതുവെ ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ അവർ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുക, തിരുവെഴുത്തുകളെ എഴുതി സൂക്ഷിക്കുക, അതായത് ഇതിൻ്റെ പകർപ്പ് എന്ന് പറയുന്ന തിരുവെഴുത്തിൻ്റെ പകർപ്പ് എഴുതുവാനുള്ള അവകാശം ശാസ്ത്രിമാർക്ക് മാത്രമാണ്. അപ്പോൾ ഈ തിരുവെഴുത്തുകൾ പകർത്തി എഴുതുക, തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുക, ചില അത്യാവശ്യ സമയങ്ങളിൽ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക. സാധാരണ പഠിപ്പിക്കുന്ന റബ്ബിമാരാണ്, എന്നാൽ ചിലപ്പോൾ അതിനും ഇവർക്ക് അനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ദൈവ വചനം അല്ലെങ്കിൽ തിരുവെഴുത്തുകളുമായിട്ടും വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ പറയുമ്പോൾ പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. കാരണം പരീശന്മാരെക്കുറിച്ച് കർത്താവ് ഒരുപാട് വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ച് പറയുമ്പോൾ, പരീശന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരെയും കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് മത്തായിയുടെ സുവിശേഷം 23 ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്നുള്ള നിലയിൽ കർത്താവ് നിരവധി പ്രാവശ്യം പറയുന്നുണ്ട്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിനോട് ബന്ധത്തിൽ പറയാം. നിങ്ങൾ സമയം പോലെ മത്തായിയുടെ സുവിശേഷം 23:25-31 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഇവരുടെ കപടഭക്തി എന്ന് പറയുന്നതിനെ കർത്താവ് പിച്ചു ചീന്തുകയാണ്. കാരണം ഇവർ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങുന്നതിന് വേണ്ടി ആത്മീയന്റെ വേഷം ധരിച്ച കപടഭക്തന്മാരാണെന്നുള്ളത് കർത്താവ് തുറന്നു കാട്ടുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് ഉപയോഗിച്ച ഒരു ഉദാഹരണം ഇതാണ്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം ക്ലാവ് നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മലിനമായിരിക്കുന്നു. രണ്ടാമത്തെ ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾ പോലെയാണ്. അപ്പോൾ ശവക്കല്ലറയുടെ പുറഭാഗം വളരെ ഭംഗിയാണ്. നമുക്കറിയാം ഇന്ന് നാം കല്ലറകൾ നോക്കിയാൽ മാർബിൾ സ്റ്റോണും ഒക്കെ വെച്ച് വളരെ അതിമനോഹരമായിട്ടാണ് കല്ലറകൾ കിടക്കുന്നത്. എന്നാൽ ഏത് കല്ലറയുടെയും ഉൾഭാഗം എന്ന് പറയുന്നത് വൃത്തികേടാണ്. മനുഷ്യന്റെ ദ്രവിച്ച ആ അസ്ഥികൾ, അല്ലെങ്കിൽ ദ്രവിച്ച് ചേർന്നതായ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് ഒരു കല്ലറയുടെ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പരീശന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നത് പോലെ നിങ്ങളുടെ പുറം വെടിപ്പാക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ അകം ശുദ്ധമല്ല, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളാണ്. നിങ്ങളെ നോക്കിയാൽ, പുറമേ നോക്കിയാൽ നിങ്ങൾ വളരെ വളരെ ഭക്തന്മാരാണ്, എന്നാൽ നിങ്ങളുടെ അകമെന്ന് പറയുന്നത് ദുഷിച്ചു നാറിയ അവസ്ഥയിലിരിക്കുകയാണ്. ഇതാണ് കർത്താവ് ഇവരെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവസന്നിധിയിൽ മനുഷ്യന് ദൈവത്തെ കളിപ്പിക്കുവാൻ കഴിയുകയില്ല. ബാഹ്യമായി ഭക്തി നടിക്കുവാൻ ആളുകൾക്ക് കഴിയും. താനൊരു പ്രാർത്ഥനക്കാരനാണ് അല്ലെങ്കിൽ ദൈവാലയത്തിലും പള്ളിയിലും ആലയത്തിലും ഒക്കെ മുടങ്ങാതെ എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള വരുത്തി ആളുകളുടെ മുമ്പിൽ ഭക്തിയുടെ വേഷം കെട്ടുവാനായിട്ട് കഴിയും. എന്നാൽ ഇവന്റെ അകമറിയുന്ന, ഇവന്റെ ഹൃദയമറിയുന്ന, ഇവന്റെ ഹൃദയത്തിന്റെ നിലയറിയുന്ന ദൈവമുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ദൈവം നോക്കുമ്പോൾ ഇവന്റെ ഹൃദയം നേരുള്ളതല്ല എന്ന് ദൈവം കാണും.
ഇവന്റെ ഹൃദയം ദൈവത്തിങ്കിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് ദൈവം കാണുന്നു. ഇവന്റെ ഹൃദയം ഇവിടെ പരീശന്റെ കാര്യം പറഞ്ഞതുപോലെ അകം ദുഷിച്ച ചിന്തകളെ കൊണ്ട് മലിനമായിരിക്കുന്നു എന്ന് ദൈവം കാണുന്നു. അപ്പോൾ ബാഹ്യമായ വിശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം വിശുദ്ധിയായി അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം ഓർക്കണം, കപടഭക്തി എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെ പകരം നിൽക്കുന്ന ഒരു കാര്യമല്ല. കപടഭക്തി ദൈവം വെറുക്കുന്ന കാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ നീതിയെ കർത്താവ് ഉന്നത നിലവാരത്തിൽ അതിനെക്കുറിച്ച് പറയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ വേഗം ആ ഭാഗം കൂടെ പറഞ്ഞു ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്ന് പറയുന്നത് ബാഹ്യമാണ്. അതാണ് ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് സംസാരിച്ചത്. അവർ ബാഹ്യമായിട്ട് ഭക്തിയുടെ വേഷം ധരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്തരാണെന്നും ജനങ്ങൾക്ക് തോന്നുന്നത് പോലുള്ളതായ ഭക്തിയുടേതായ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഭക്തിയുടെ വേഷം ധരിക്കുന്നു എന്നുള്ള നിലയിൽ ബാഹ്യമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഇത് പാർഷ്യൽ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ളതായ ഭക്തിയാണ്. കാരണം ഇവരെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും, തുളസി, ചതുകുപ്പ, ജീരകം ഇവയ്ക്കെല്ലാം ദശാംശം കൊടുക്കുന്നു. അതേസമയം വളരെ ഘനമേറിയതായ കാര്യങ്ങൾ അവർ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് അവരിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അവർ വിട്ടുകളയുന്നു. ന്യായം, കരുണ, വിശ്വസ്തത തുടങ്ങിയ കാര്യങ്ങളെ അവർ ത്യജിച്ചു കളയുന്നു. അപ്പോൾ ഓർക്കണം, ലഭിക്കുന്ന സകലതിനും ജീരകത്തിന് വരെ ദശാംശം കൊടുക്കുന്നു. അപ്പോൾ 10 ജീരകത്തിന് 1 ജീരകൻ ദശാംശം എന്നൊക്കെ പറഞ്ഞാൽ എത്ര സ്ട്രിക്റ്റ് പോളിസിയാണ് ഓർത്തോണം. എന്നാൽ അതേസമയം ഓർത്തോണം കരുണ എന്ന് പറയുന്ന വിഷയത്തിൽ, ന്യായം എന്ന് പറയുന്ന വിഷയത്തിൽ, വിശ്വസ്തത എന്ന് പറയുന്ന വിഷയം ഇവരുടെ ദേശത്തോടെ പോയിട്ടുമില്ല. അപ്പോൾ ദൈവം നോക്കുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങൾ കാത്തു സൂക്ഷിക്കാതെ ബാഹ്യമായി ചില കാര്യങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ അവർ ഭക്തി നടിക്കുകയാണ്. ഇത് പാർഷ്യലായിട്ടുള്ളതായ കാര്യമാണ്, ഭാഗികമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്തുക്കൾക്ക്, നിങ്ങളുടെ സമ്പത്തുകൾക്ക് നിങ്ങൾ ദശാംശം കൊടുത്തു. എന്നാൽ അത് ചെയ്യുകയും ഇതിനെ ത്യജിക്കാതിരിക്കുകയും വേണം. കരുണയും വിശ്വസ്തതയും അതുപോലെ തന്നെ ന്യായവും, ഈ കാര്യങ്ങളെ ത്യജിക്കാതിരിക്കുകയും വേണം എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് നാം ഇതിനെക്കുറിച്ച് കാണുന്ന, ഇവരുടെ കാലഘട്ടത്തിൽ, അതായത് പരീശന്മാരും ശാസ്ത്രിമാരും അവർ പിൻപറ്റിയിരുന്ന കാര്യങ്ങൾ മോശ കൊടുത്തതായ ന്യായപ്രമാണത്തെ, അല്ലെങ്കിൽ മോശമുഖേന ലഭിച്ച ന്യായപ്രമാണത്തെ ഇവര് റീഡിഫൈൻ ചെയ്തു. അവർക്ക് തോന്നിയതുപോലെ അവർക്ക് പ്രായോഗികമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിലയിൽ അവർ പുനർവ്യാഖ്യാനം നടത്തി. അപ്പോൾ അത് ദൈവവചനവുമായിട്ട് അകന്നു നിൽക്കുന്ന കാര്യമാണ്. കാരണം ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് ഇവർ വ്യാഖ്യാനിച്ചു കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ പുനർവ്യാഖ്യാനം നടത്തി അവർ ഈ ന്യായപ്രമാണത്തെ, അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ കോട്ടിമാറ്റി എന്നുള്ളതാണ് പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്ത മറ്റൊരു കാര്യം. നാലാമതായിട്ട് ഇവരെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യം സെൽഫ് സെൻറ്റേർഡ് എന്നുള്ളതാണ്. കാര്യം ഇവർ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം മഹത്വം ഇവർ പ്രതീക്ഷിച്ചത് അവർക്ക് തന്നെ മഹത്വം വരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് വേണ്ടി ഇത് ചെയ്യുന്നു, മനുഷ്യരെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയേണ്ടതിന് വേണ്ടി നിങ്ങളിത് ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൽ ഇവരെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുള്ളവരുടെ വിഷയമല്ല. കാര്യം ജനങ്ങളുടെ മുമ്പിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. വളരെ ഭക്തനായ ഒരു മനുഷ്യനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതായ ലക്ഷ്യമാണ് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി ഇതിനെ കവിയണം എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഇന്ന് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ഞാൻ ഊന്നി പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം നമുക്ക് സ്വയമായി നമുക്ക് നീതീകരണം നടത്തുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു മുഖേനയാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുക്കിയ നീതീകരണത്തിന്റെ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ആ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നു. യേശുക്രിസ്തു മുഖേന സമാധാനം, യേശുക്രിസ്തു മുഖേന നീതി, യേശുക്രിസ്തു മുഖേന പിതാവായ ദൈവത്തോടുള്ളതായ ബന്ധം
അത് നിങ്ങൾക്ക് ലഭിപ്പാൻ ഇടയാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.